my dearest youngsters, my beloved children, നിങ്ങളെ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ അഭിവാദനം ചെയ്യുകയാണ്. ഇന്ന് പരിശുദ്ധാത്മ പ്രചോദനം തരുന്ന ഒരു വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 7:15 വാക്യമാണ്. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ, എന്നോട് ചേർന്ന് നേറ്റ് പറയാമോ? വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ഡിയറസ്റ്റ് യങ്സ്റ്റേഴ്സ് ആൻഡ് മൈ ബിലവഡ് ചിൽഡ്രൻ, ദൈവത്തിൻ്റെ മുമ്പിൽ വാക്കിലും പെരുമാറ്റത്തിലും ദൈവത്തിന് അക്സെപ്റ്റബിൾ ആകാൻ ദൈവം ക്ഷണിക്കുകയാണ്. ബി അക്സെപ്റ്റബിൾ ടു ദ ലോർഡ്. ദൈവത്തിന് നിന്ദ്യരായി വളരരുത്. നമ്മുടെ വാക്കിലൂടെയും നമ്മുടെ പ്രവൃത്തിയിലൂടെയും നമുക്ക് ഒന്നുകിൽ ദൈവത്തിന് അക്സെപ്റ്റബിൾ ആകാം, അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നിന്ദ്യരായി വളരാം. നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒറ്റ ജീവിതമേ ഉള്ളൂ. അതിന് കർത്താവ് തരുന്ന ഈടുറ്റൊരു ഉപദേശമാണ്, വിവേകത്തോടെ സംസാരിച്ച് ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിച്ച് ദൈവത്തിന് അക്സെപ്റ്റബിൾ ആകുക. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഇന്ന് ഈ മക്കൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും വിജയം നൽകണമേ. സ്കൂളിൽ പോകുമ്പോൾ, ജോലി സ്ഥലത്ത് പോകുമ്പോൾ, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, എക്സാമിന് ഒരുങ്ങുമ്പോൾ, മാതാപിതാക്കന്മാർ ഇടപെടുമ്പോൾ, ഓരോ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ, വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ വിവേകത്തോടെ സംസാരിക്കാൻ, ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാൻ, ദൈവത്തിൻ്റെ അഭിഷേകം ഇവരെ പ്രാപ്തരാക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.